പുതിയ എഫ്ഐആർ ഇട്ടതിലൂടെ പിണറായി വിജയൻ ലക്ഷ്യം വെക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നലെ വരെ പിണറായി വിജയൻ പറഞ്ഞത് പൂരം കലങ്ങിയിട്ടില്ല എന്നാണ്. അതിനുശേഷം ഇപ്പോൾ പുതിയ എഫ്ഐആർ ഇട്ടിരിക്കുകയാണ്. പൂരം കലങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിന് എഫ്ഐആർ ഇട്ടു എന്നുള്ള ചോദ്യത്തിന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും മുഖ്യമന്ത്രിയൊക്കെ മറുപടി പറഞ്ഞേ മതിയാവുള്ളൂ. മാത്രമല്ല, നേരത്തെ ഈ കാര്യത്തിൽ ഒരു ത്രിതല അന്വേഷണം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ഒന്നല്ല, മൂന്ന് ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ മൂന്ന് തരത്തിലുള്ള അന്വേഷണം, മൂന്ന് തലങ്ങളിലുള്ള അന്വേഷണം. ആ മൂന്ന് തലങ്ങളിലുള്ള അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷം അന്വേഷണം നടന്നതിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ അദ്ദേഹം പൂരം കലങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നുള്ളത് വ്യക്തമല്ല ഏതായാലും. പക്ഷേ ഈ എഫ്ഐആറിലൂടെ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളെ അവർക്കെതിരായിട്ട് കേസെടുക്കാനാണ് സർക്കാരിന്റെ നീക്കമെങ്കിൽ കേരളത്തിലെ സനാതന ധർമ്മവിശ്വാസികൾ, ക്ഷേത്രവിശ്വാസികൾ, അങ്ങനെയുള്ള ആളുകൾ സംഘടിതമായി അതിനെതിരായിട്ട് രംഗത്തിറങ്ങേണ്ടി വന്ന സാഹചര്യം, ആ സാഹചര്യമുണ്ടായാൽ അതിന് ഉത്തരവാദി ശ്രീ പിണറായി വിജയൻ മാത്രമായിരിക്കും. രണ്ടാമത്തെ കാര്യം, കണ്ണൂരില് ജീവൻ ഒടുക്കിയ എഡിഎം ശ്രീ നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള പി പി ദിവ്യയെ മരണത്തിന് ശേഷം ഇത്രയും ദിവസം, ഏതാണ്ട് രണ്ടാഴ്ചയാവുന്നു, ചോദ്യം ചെയ്യാൻ പോലും കേരള പോലീസിന് സാധിച്ചില്ല എന്ന് വരുന്നത് അത് കേരള പോലീസിന്റെ കഴിവുകളല്ല, പകരം മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ തീരുമാനം. ആ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഫലമായിട്ടാണ് പാലക്കാട്ടെ ജനങ്ങളുടെ മുന്നിലുള്ള ചോദ്യം ഒരു നിഷ്പക്ഷമായിട്ട് ജോലി നോക്കുന്ന, നാട്ടിലെ നിയമമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥന്റെ ഉദ്യോഗസ്ഥന് പോലും ജീവനൊടുക്കേണ്ടി വന്ന സാഹചര്യമുണ്ടാക്കിയ ആളുകൾ, ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പോലും സന്നദ്ധരല്ലാത്ത ഒരു സംസ്ഥാന സർക്കാർ, ആ സംസ്ഥാന സർക്കാരിന് അനുകൂലമായിട്ടാണോ പാലക്കാട്ടെ ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യമാണ്. നവീൻ ബാബുവിന്റെ മരണവും നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള ആളെ അറസ്റ്റ് ചെയ്യാത്ത പ്രശ്നവും അത് കേവലം കണ്ണൂർ ജില്ലയിലോ പത്തനംതിട്ട ജില്ലയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമായിട്ട് അവസാനിക്കേണ്ടതല്ല. ഇന്നലെ നവീൻ ബാബു ആയിരുന്നെങ്കിൽ നാളെ ഇതേ കാര്യം പാലക്കാട് ആർക്കും സംഭവിക്കാം എന്നുള്ള മുന്നറിയിപ്പ് കൂടി പാലക്കാട്ടെ ജനങ്ങൾ കണക്കിലെടുക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സംസ്ഥാന ഭരണകൂടം ഈ തരത്തിലുള്ള അഴിമതിക്കാരും ഗുണ്ടായിസം കാണിക്കുന്നവരുമൊക്കെയായിട്ടുള്ള ആളുകൾക്ക് അവരുടെ പരിധിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യത്തിന് അനുകൂലമായിട്ട് ആണോ പാലക്കാട്ടെ ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിനുകൂടി ഈ തെരഞ്ഞെടുപ്പിലൂടെ പാലക്കാട്ടെ ജനങ്ങൾ മറുപടി പറയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.